സ്വർഗത്തിലേക്ക് ചെല്ലാനുള്ള എളുപ്പരൂപം, എളുപ്പവഴി, പെട്ടെന്ന് സ്വർഗത്തിലേക്ക് എത്താൻ പറ്റുന്ന രൂപം, അല്ലെങ്കിൽ ഷോർട്ടായ രൂപത്തിൽ സ്വർഗത്തിലേക്ക് എത്താൻ പറ്റുന്ന രൂപം, സലാമത്തുൽ ഖൽബി, ഹൃദയം ക്ലിയർ ആവുക എന്നതാണ്. ആരെയും വഞ്ചിക്കാതെ, ആരെയും ദ്രോഹിക്കണമെന്ന ഉദ്ദേശമില്ലാതെ, ആരോടും അസൂയയില്ലാതെ, ആരോടും വെറുപ്പില്ലാതെ, പരസ്പരം അങ്ങും ഇങ്ങും സ്നേഹിച്ചു നിൽക്കുന്ന നല്ല ക്ലിയറായ ഹൃദയം, കുട്ടികളുടെ ഹൃദയം പോലത്തെ ഹൃദയം, അങ്ങനെ സലീമായ ഹൃദയമായിരിക്കണം. യൗമലായും ഫഅമാലുൻ വലാ ബനൂൻ, പരലോകമാകുന്ന ആ വിശാലമായ ലോകം, ആ ആദം മുതൽ അന്ത്യം വരെയുള്ളവര് അവിടെ ഒരുമിച്ചു കൂടപ്പെടുന്ന ലോകം, അള്ളാഹുവിന്റെ മുഖറബുകളായ മലക്കുകളവരേക്കും അവിടെ സഫൻ സഫായി അണി അണിയായി അള്ളാഹുവിനോടുകൂടി അള്ളാഹു മുമ്പിൽ മലക്കുകളെല്ലാം അണിയണിയായി ബാക്ക്ഗ്രൗണ്ട് നടക്കുന്നതായ സന്ദർഭം, എല്ലാവരോടും തർജുമാനില്ലാതെ, പരിഭാഷകനില്ലാതെ അള്ളാഹു സംസാരിക്കുന്ന രംഗം, ആ ദിവസത്തിൽ നിങ്ങളുടെ സമ്പത്തുകളെ കൊണ്ടോ കുട്ടികളെ കൊണ്ടോ നിങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്നതല്ല. എത്ര തന്നെ കഴിവ് കൽപ്പ് ദുനിയാവിലുള്ള മനുഷ്യനാണെങ്കിലും ആ കഴിവ് കൽപ്പ് കൊണ്ട് അവിടെ അവന്റെ പ്രയോജനമില്ല. എന്തല്ലാതെ ആർക്കല്ലാതെ സുരക്ഷിതത്വത്തോടു കൂടിയുള്ള സലീമായ, യാതൊരു രോഗം പിടിപെടാത്ത രൂപത്തിലുള്ള ഹൃദയം, ഭൗതിക രോഗമല്ല ഈ പറയുന്നത്, മറിച്ച് ഹൃദയത്തിന് പിടിപെടാൻ സാധ്യതയുള്ളതായ മാരകമായ രോഗമുണ്ടല്ലോ, ഉജുബ്, കിബർ, അഹങ്കാരം, അഹംഭാവം പോലത്തതായ യാതൊരു രോഗം പിടിപെടാത്ത ഹൃദയവുമായി ഇവിടെ നിന്ന് മരിക്കുന്ന സന്ദർഭത്തിൽ ആര് മരിച്ചു? അവനാണ് അവിടെ വിജയി, അവനാണ് അവിടെ വിജയം. വലായസ്ലമു ഇല്ലാ മൻ തറക ശഹവതഹു വഹവാ, അവിടെ രക്ഷപ്പെടുന്ന ആളാരാണ്? ഈ ദുനിയാവിൽ വെച്ചിട്ട് നാൽക്കാലി ജീവിതം ജീവിക്കുന്ന വിഭാഗമായ, ശഹവത്തിന്റെ അടിമയായി ജീവിക്കുന്ന വിഭാഗമുണ്ടല്ലോ, അങ്ങനെയുള്ള വിഭാഗങ്ങൾക്ക് പരലോകത്തിലേക്ക് എത്തുമ്പോൾ വിജയിക്കാൻ സാധിക്കുന്നതല്ല, സലീമായ ഹൃദയത്തിന്റെ ഉടമയായി മാറാൻ സാധിക്കുന്നതല്ല. അതെ, അതുകൊണ്ട് തന്നെ ഇവിടെ ജീവിക്കുന്ന സന്ദർഭത്തിൽ പരലോകമോക്ഷത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ അല്ലാഹ് തന്നതിൽ പ്രീതി അടയുക. അല്ലാഹു സുബ്ഹാനഹു വതആല അർറിസ്ഖു മഖ്സൂമുൻ ഫലാ തഹതം, നിനക്ക് തരാൻ തീരുമാനിച്ച ഭക്ഷണം അത് നിനക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അതിൽ നീ കൂടുതൽ പ്രയാസപ്പെട്ടുകൊണ്ട്, നീ തലവേദനിപ്പിച്ചുകൊണ്ട്, നീ നിന്റെ ടൈമും ഉറക്കും ഊണും ഒഴിച്ചുകൊണ്ട് നിന്റെ ജീവിതം അതിനു വേണ്ടി നീ മാറ്റിവെക്കേണ്ടതില്ല. എന്തുകൊണ്ട്? നിന്നെ ഷെട്ടിക്കപ്പെട്ടതിന് വേണ്ടിയല്ല, നിന്നെ ഷെട്ടിക്കപ്പെട്ട ലക്ഷ്യത്തിന് വേണ്ടി നീ ജീവിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ഭാഗത്ത് നിന്നിട്ട് നിനക്ക് അവന്റെ ഫളിലൂടെ അവൻ റിസ്ഖ് തരാൻ തീരുമാനിച്ചത് അല്ലാഹു സുബ്ഹാനഹു വതആല തീരുമാനിച്ച റിസ്ഖ് നീ തിന്നാതെ, തീരുമാനിച്ച ടൈസ് നിന്നിലൂടെ കഴിഞ്ഞു പോകാതെ നിന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നതല്ല എന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ ആ നിർവചനം നാം പഠിക്കേണ്ടതാണ്. നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി പറയുന്നു, പ്രവാചക പ്രഭുവിന്റെ പ്രവചനം, ലൻ തമൂത നഫ്സുൻ ഹത്താ യസ്തൗഫി റിസ്ഖഹ വഅജല, ഒരു മനുഷ്യനും ഇവിടെ മരിക്കുന്നതല്ല, ഒരു നഫ്സും ഇവിടെ മരിക്കുന്നതല്ല ഇതുവരെ അവൻ അല്ലാഹു തീരുമാനിച്ച ഭക്ഷണം തിന്നുന്നത് വരെ, പരിപൂർണമായി കഴിക്കുന്നത് വരെ എന്ന് മാത്രമല്ല, വഅജലഹ അവൻ എത്ര കാലം ഇവിടെ ജീവിക്കണമെന്ന് അല്ലാഹു തീരുമാനിച്ച അത്ര ഇവിടെ ജീവിക്കുന്നത് വരെയും അവന് ഇവിടുന്ന് മുമ്പ് മരിക്കാൻ പറ്റുന്നതല്ല, മരിക്കാൻ തീരുമാനിച്ച ടൈമിനേക്കാൾ പിന്തി പോകുന്നതും അല്ല. അതെ, അതുകൊണ്ട് നിന്റെ ഹൃദയത്തെ നീ ലോകമാന്യത്തെ തൊട്ടും അതുപോലെ തന്നെ അങ്ങുമിങ്ങും വെറുപ്പും അറുപ്പുമായി ഉള്ള ആളായി ജീവിക്കുന്ന ആ ജീവിതത്തെ തൊട്ടും, നരകിയ ജീവിതമാണത്, അങ്ങനെയുള്ള ജീവിതത്തെ തൊട്ടും നീ എന്ത് ചെയ്യുക? നീ ശുദ്ധീകരിക്കാൻ വേണ്ടി പാടുപെടുക. ആ കറാഹിയത്ത് അങ്ങുമിങ്ങും ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അവൻ ഒരു മാനസിക രോഗിയെ പോലെയായി മാറും. എപ്പോഴും അവനെന്ത് കാട്ടി, അവളെന്ത് കാട്ടി, അവനെന്ത് പറഞ്ഞു, അവളെന്ത് പറഞ്ഞു, അതുകൊണ്ട് അവൻ ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും, അത് എനിക്ക് വല്ല ദോഷമുള്ള കാര്യമായിരിക്കുമോ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വല്ല ദോഷമുള്ള കാര്യമായിരിക്കുമോ, അങ്ങനെ അവന്റെ ജീവിതം മുഴുവനും എന്തായിരിക്കും? അവൻ ചിന്തിക്കേണ്ട ആവശ്യമില്ലാത്ത ഒരു സത്യവിശ്വാസി, മനസ്സിലാക്കേണ്ട ആവശ്യമില്ലാത്ത ഒരു സത്യവിശ്വാസി, ടൈം കൊടുക്കേണ്ട ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ടൈം കൊടുത്തുകൊണ്ട് അവന്റെ ടൈം വേസ്റ്റാക്കും, അവന്റെ ആയസ് വേസ്റ്റാക്കും, അവന്റെ ആരോഗ്യം വേസ്റ്റാക്കും. അതൊക്കെ കറാഹിയത്ത് കൊണ്ടുവരുന്നതായ ഭാഗമാണ്. അതുപോലെ തന്നെ ഷൈആനി ലായദൂമാനി, രണ്ട് കാര്യം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകുന്നതല്ല. അതെന്തൊക്കെയാണ്? അശബാബു യുവത്വം വൽഖുവത്തു ശക്തി, ശബാബ് യുവത്വം വൽഖുവത്തു ശക്തി. നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളോട് കുവ്വത്ത്, നമ്മുടെ ശെട്ടിപ്പിനെ കുറിച്ച് ഖുർആനിൽ പല ശൈലിയിൽ സംസാരിച്ച കൂട്ടത്തിൽ അല്ലാഹു പറയുന്ന ഭാഗമാണ് നമുക്ക്. ഹത്ത ഇദാ ബലഗ അർബഈന സന, അങ്ങനെ ആ 40-ാമത്തെ വയസ്സിലേക്ക് എത്തിയ, അഥവാ ശക്തി പരിപൂർണതയിലേക്ക് എത്തുന്ന സന്ദർഭമാണ്. ഞാൻ പലപ്പോഴും ക്ലാസുകളിൽ പറയാറുള്ള റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതീ അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സാലിഹൻ തർളാ വഅസ്ലിഹ് ലീ ഫീ ദുരിയ്യതി ഇന്നീ തുബ്തു ഇലൈക വഇന്നീ മിനൽ മുസ്ലിമീൻ എന്ന്
മനുഷ്യന് പറയേണ്ട രംഗം, പറഞ്ഞു പോകുന്ന രംഗം, അത് എപ്പോഴാണ് ശക്തി പരിപൂർണമാകുന്ന 40-ാം വയസ്സ്, കഹല് 10, 15, 20, 25 ഒക്കെ ആവുമ്പോൾ യുവത്വം എന്ന് പറയും. പിന്നെ അവിടെ മുതൽ 40 വരെ കഹല് എന്ന് പറയും. അഥവാ യുവത്വത്തിന്റെ പരിപൂർണത 40-ിലേക്കാവുമ്പോൾ, 40 പരിപൂർണമായി കഴിഞ്ഞാൽ പിന്നെ ബേക്കോട്ടടിക്കലാണ്. അപ്പോൾ ശബാബ് ഇവിടെ, യുവത്വം ഇവിടെ എപ്പോഴും ഉണ്ടാകുന്നതല്ല. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ളതായ ആരോഗ്യം, ശക്തി, അതും എപ്പോഴും ഉണ്ടാകുന്നതല്ല. അത് 40 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അത് ക്ഷയിച്ചുകൊണ്ടേ പോകുന്നതാണ്. രണ്ട് സാധനം മനുഷ്യനെ ഉയർത്തുന്നതാണ്. എന്തൊക്കെയാണ്? അത്തവാദു, താഴ്മ, വിനയം, ജനങ്ങളോട് വിനയത്തോടുകൂടി പെരുമാറുക. ഒരാള് സ്വയം ഉയർന്നു കഴിഞ്ഞാൽ കിബറും അഹംഭാവും ഉണ്ടായി, അവന് സ്വയം ഉയരണമെന്ന് തോന്നിയാൽ, മൻ റഫ, ആരെങ്കിലും ഉയരാൻ ഉദ്ദേശിച്ചാൽ, വദാഹുല്ലാ, അവൻ അല്ലാഹു താഴ്ത്തിക്കളിയും. വമൻ തവാള, ഒരാൾ സ്വയം വിനയത്തോടുകൂടി ജീവിക്കാൻ തീരുമാനിച്ചാൽ, റഫാഹുല്ലാ, അല്ലാഹു അവനെ ഉയർത്തുകയും ചെയ്യും. അപ്പോൾ രണ്ട് സാധനം നമ്മ ഉയർത്തുന്ന സാധനമാണ്. ഒന്ന് അത്തവാദു, താഴ്മ, വിനയം. രണ്ടാമത്തത് ഖളാഉൽ ഹവായിജ്, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നത്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമ്പോൾ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളായി മാറുന്നതും, ജനങ്ങളുടെ പ്രയാസങ്ങൾ നീങ്ങുന്നതും, നമ്മുടെ ഗ്രേഡ് ഉയരുന്നതും, നമ്മെ അള്ളാഹു സ്നേഹിക്കുന്നതുമാണ്. അപ്പോൾ ഈ രണ്ടെണ്ണം മനുഷ്യന്റെ ഗ്രേഡ് ഉയരാനുള്ളതായ ഭാഗമാണ്. അള്ളാഹു ഫി ഔനിൽ അബ്ദി മാ കാന അൽ അബ്ദു ഫി ഔനി അഖീഹി, അള്ളാഹു അടിമയെ സഹായിച്ചുകൊണ്ടേയിരിക്കും എപ്പോൾ ആ അടിമ അവന്റെ സഹോദരനെ സഹായിച്ചുകൊണ്ടേ ഇരിക്കുന്ന സന്ദർഭത്തിൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ആ നബിയുടെ പ്രവചനം നമുക്ക് കാണാം. അതെ, അതുപോലെ തന്നെ ഒശൈആനി എദുമാനി, രണ്ട് സാധനം നമുക്ക് നമ്മുടെ കൂടെ അത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും, അത് നമുക്ക് ഫലപ്രദമായി കൊണ്ടേയിരിക്കും, അതിൽ നമുക്ക് ആസ്വാദനം ലഭിച്ചുകൊണ്ടേയിരിക്കും. എന്തൊക്കെയാണ്? അസ്സദഖ, അള്ളാഹുവിന്റെ വഴിയിൽ ധർമ്മം ചെയ്യുക, അള്ളാഹുവിന്റെ വഴിയിൽ ധർമ്മം ചെയ്യുക, അവശർക്ക് വേണ്ടി, കഴിവില്ലാത്തവർക്ക് വേണ്ടി, ഫഖീർ മിസ്കിന്മാർ അന്വേഷിച്ച് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക. അത് നമുക്ക് ഇഹത്തിലും പരത്തിലും നമ്മുടെ കൂടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നതായ നന്മയാണ്. അതുപോലെ തന്നെ വസിലത്തുർ റഹം, ചാർച്ചബന്ധം, ചാർച്ചബന്ധം ചേർത്തുകൊണ്ടേ ഇരിക്കുമ്പോൾ അള്ളാഹു നമ്മെ അടുപ്പിക്കും, അള്ളാഹു നമ്മെ സ്നേഹിക്കും, അള്ളാഹു നമ്മുടെ ഗ്രേഡ് ഉയർത്തും, അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരും. ഇത് നമുക്ക് ഏത് സമയത്തും ഫലം ലഭിക്കുന്നതായ രണ്ട് സാധനമാണ്. അൽ ഖിലാഫു യുംബിതുൽ അദാവ, എപ്പോഴും നാം ഭിന്നിപ്പില്ലാതെ ജീവിക്കണം. നാം പരസ്പരം അങ്ങുമിങ്ങും ഭിന്നിക്കുമ്പോൾ, നാം പരസ്പരം അങ്ങുമിങ്ങും വക്കാണം ഉണ്ടാക്കുമ്പോൾ ശത്രുത വളർത്തലാണ് ഇതിലൂടെ വരിക. ശത്രുത ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും. അപ്പോൾ അതിലൂടെ നമ്മുടെ ഒരു പക്ഷേ ചെറിയ കുടുംബം അത് ഭിന്നിച്ച് അവസാനം അത് വ്യാപകമായി, വലിയ കുടുംബം ഭിന്നിച്ച് അവസാനം നാട്ടുകാരെ ഭിന്നിച്ച് അവസാനം ഭിന്നിപ്പോട് ഭിന്നിപ്പ്. അതുകൊണ്ട് നമുക്ക് പരാജയമല്ലാതെ വിജയമില്ല. അതുകൊണ്ട് ഐക്യം ആണ് മുസ്ലിങ്ങളുടെ ലക്ഷ്യമായിരിക്കേണ്ടത്. അതുപോലെ തന്നെ വഹസുനുൽ ഖുലുഖി യൂജിബുൽ മഹബ്ബ, നാം സൽസ്വഭാവികളാണെങ്കിൽ നമുക്ക് ജനങ്ങളുടെ സ്നേഹം നേടിയെടുക്കാൻ അതിലൂടെ നമുക്ക് സാധിക്കുന്നതാണ്. നാം സൽസ്വഭാവിയായി കഴിഞ്ഞാൽ റസൂലുള്ള പറഞ്ഞതുപോലെ അവൻ അതിലൂടെ രാത്രി നിന്ന് നമസ്കരിച്ച, പകൽ മുഴുവനും നോമ്പ് പിടിച്ച മനുഷ്യന്റെ പ്രതിഫലം സൽസ്വഭാവക്കാരൻ ലഭിക്കുമെന്ന് റസൂലുള്ള പറഞ്ഞതായ ഹദീസും ഇവിടെ സ്മരണീയമാണ്. ഇദാ കുന്ത ബഈദൻ അൻ മുതാബഅത്തി താഫിഹീൻ, ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. താഫിഹീങ്ങൾ എന്ന് പറഞ്ഞാൽ ഫസാദ് വ്യാപകമാക്കുന്ന, അശ്ലീലങ്ങളും തോന്നിവാസങ്ങളും അനാചാരങ്ങളും വ്യാപകമാക്കുന്ന യുവാക്കളാവട്ടെ യുവതികളാവട്ടെ, അങ്ങനെയുള്ള ചുറ്റുപാട്, അങ്ങനെയുള്ള അന്തരീക്ഷം നമ്മളുടെ മുമ്പിൽ വിട്ടുകടക്കുമ്പോൾ അതിൽ നിന്നിട്ട് വെടിഞ്ഞുകൊണ്ട് ശുദ്ധരായി അഭിമാനത്തോടുകൂടി അതിൽ നിന്നിട്ട് രക്ഷപ്പെടാൻ വേണ്ടി പാടുപെടണം. എത്ര കണ്ട് അങ്ങനെ പാടുപെടുന്നു, അത്ര കണ്ട് നിനക്ക്, അഥവാ എത്ര കണ്ട് ഈ മനുഷ്യന്മാരുടെ കുറവുകൾ അന്വേഷിക്കുന്നത് ഒഴിവാക്കി അവരുടെ ഔറാത്തുകൾ നിന്നിട്ട് വിട്ടുനിന്ന്, അങ്ങനെ ദൂരപ്പെട്ടു നിന്ന് അതിനെക്കുറിച്ച് സംസാരിക്കാതെ, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാതെ, നിന്റെ നാവിനെ, നിന്റെ ഹൃദയത്തെ നീ സംരക്ഷിച്ചു, അത്ര കണ്ട് നിനക്ക് ഇത്മീനാന ലഭിക്കുന്നു, ശാന്തി ലഭിക്കുന്നു, നിനക്ക് സമാധാനം ലഭിക്കുന്നു എന്ന് മാത്രമല്ല അള്ളാഹു പറയുന്ന ശരി കേൾക്കുക. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ കൈകടത്തുകയും അതിനെക്കുറിച്ച് അതിനെ വില വെക്കാതെ, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പാടില്ലാത്ത രൂപത്തിൽ ഇന്നൊക്കെ നാം വാട്സാപ്പിലൂടെയും മറ്റു പല മാധ്യമങ്ങളിൽ കൂടിയെല്ലാം കേൾക്കും പോലെ പലരും മതം പൊട്ടിയവരെന്ന പേരിലോ, നിരീശ്വരവാദികൾ എന്ന പേരിലോ, നിർബന്ധവാദികൾ എന്ന പേരിലോ, അല്ലെങ്കിൽ ഹദീസ് നിഷേധികൾ എന്ന പേരിലോ, അല്ലെങ്കിൽ ഖുർആൻ നിഷേധികൾ എന്ന പേരിലോ, പല പല പേരിലും ദീനിനെ, മതത്തെ, മതത്തിന്റെ ചിഹ്നങ്ങളെ കുറ്റം പറയുന്നവരുടെ സദസ്സുകൾ ഇന്നത്തെ കാലഘട്ടത്തിൽ വ്യാപകമാണ്. സദസ്സ് തന്നെ ആയിക്കോളമെന്നില്ല, അങ്ങനെയുള്ള ഗ്രൂപ്പും അതിൽ കടക്കും. ഇപ്പോൾ അത് ഗ്രൂപ്പാണല്ലോ, അങ്ങനെയുള്ള ഗ്രൂപ്പുകളൊക്കെ നമ്മുടെ മുമ്പിൽ വിട്ടുകടക്കുമ്പോൾ അവരിൽ നിന്നിട്ട് നീ പിന്തിരിഞ്ഞു കളയുക
ഇതുവരെ അവരെ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് ഒഴിവാക്കി നല്ല കാര്യങ്ങളിലേക്ക് നീങ്ങുന്ന കാലഘട്ടം വരെ അവരോട് കൂടി ഇരിക്കരുത്. അഥവാ നിന്നെ മറപ്പിച്ച് അങ്ങനെ നീ അങ്ങനെയുള്ള അപകടത്തിൽപ്പെട്ടു, അങ്ങനെയുള്ള ഗ്രൂപ്പിൽപ്പെട്ടു, അങ്ങനെയുള്ള ചർച്ചയിൽപ്പെട്ടു, അങ്ങനെയുള്ള ആൾക്കാരുടെ കൂട്ടത്തിൽ ഇരിക്കേണ്ട ഗതികേട് നിനക്കുണ്ടായി, പെട്ടെന്ന് നിനക്ക് ഓർമ്മ വന്നു കഴിഞ്ഞാൽ ഓർമ്മ വന്ന ശേഷം ആ അക്രമികളുടെ കൂടെ അള്ളാഹുന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യുന്ന, അള്ളാഹുന്റെ ഖുർആനെ പരിഹസിക്കുന്ന, അള്ളാഹുന്റെ മതത്തെ പരിഹസിക്കുന്ന അങ്ങനെയുള്ള വിഭാഗത്തിന്റെ കൂടെ, അല്ലെങ്കിൽ അശ്ലീലം കാണുന്ന, അശ്ലീലം കേൾക്കുന്ന, മ്യൂസിക്കുകളും ഹാർമോണിയങ്ങളും കേൾക്കുന്ന, വിനോദാഭാസങ്ങളിൽ ഒഴുകുന്ന അത്തരം ചുറ്റുപാട് അന്തരീക്ഷത്തെ ഹറാം, ഏത് രൂപത്തിലുള്ള ഹറാമായിരുന്നാലും വിനോദമില്ല, വിനോദങ്ങൾ ഏത് രൂപത്തിലുള്ള വിനോദങ്ങളായിരുന്നാലും വിനോദമില്ല, അത്തരം കാര്യങ്ങളെ വിട്ടുനിൽക്കാൻ വേണ്ടി നാം മുസ്ലിമിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്, നാം ഇസ്ലാമാകുന്ന ഈ വിശുദ്ധ മതത്തിൽ മെമ്പർഷിപ്പ് നേടിയ വ്യക്തിയെ അള്ളാഹ് പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഖുതുബയുടെ തുടക്കം മുതലേ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. അങ്ങനെയാകുമ്പോൾ എന്ത് വേണം? നമ്മെ നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കേണ്ട എല്ലാ റൂട്ടുകളും എല്ലാ ശൈലികളും എല്ലാ മാർഗങ്ങളും നാം കണ്ടെത്തണം. ഫലാ തുദയ്യൽ വഖ്തലി റദ്യ അലാ മൻ യന്തഖിദുക, നിന്നെ ആക്ഷേപിക്കുന്ന ആളെ അവർക്ക് മറുപടി പറയണം, എന്നിട്ട് ഞാൻ വിജയിക്കണം എന്ന രൂപത്തിൽ നീ ചിന്തിക്കരുത്. അതെ, അങ്ങനെ പലരുമുണ്ട്. നാം ഇപ്പോൾ വാട്സാപ്പിൽ കാണാം പലരും അല്ല പ്രശ്നങ്ങളും ചർച്ച ചെയ്യുമ്പോൾ കൈയാളുമ്പോൾ ഒരു പക്ഷെ അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് മറ്റാള് ആക്ഷേപിച്ചു കാണാം. അപ്പോൾ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കാൻ വേണ്ടി ഇയാളും ഒരുങ്ങും. അപ്പോൾ എന്താണ് സംഭവിക്കുക? നിന്റെ വസ്ത്രം നിന്റെ ശരീരത്തിന്റെ അകത്തുള്ളതായ എല്ലാം അത് പ്രകടമാക്കി കാട്ടും. നിന്റെ വസ്ത്രം അത് നിന്റെ ശരീരത്തോട് തൊട്ടുകിടക്കുന്ന രൂപത്തിലുള്ളതായ ഫിറ്റായ വസ്ത്രമാണെങ്കിൽ പ്രത്യേകിച്ച് ശരീരത്തിന്റെ ഉയൂബുകൾ, ശരീരത്തിന്റെ കുറവുകൾ പ്രകടമാക്കുന്നത് വസ്ത്രങ്ങളിലൂടെയാണ്. എന്നതുപോലെ നിന്റെ കുറവുകളെ കുറിച്ച് നീ മറുപടി പറയാൻ വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി നീ ഒരുങ്ങി കഴിഞ്ഞാൽ നിന്റെ ഇല്ലാത്ത കുറവിനെ പുറത്താക്കി അവസാനം നീ അവഹേളപ്പെടലും നിന്നെ അവഹേളിക്കപ്പെടലും നിനക്ക് ആ പ്രശ്നത്തിൽ പരിഹാരം കണ്ടെത്താൻ സാധിക്കാതെ വന്നു പോകലുമായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് അതിന് തുനിയരുത്. പറയുന്നവർ പറയട്ടെ, നീ നിന്റെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് മറുപടി പറയുന്നതിന് പകരം ഇസ്ലാമാകുന്ന വിശുദ്ധ മതത്തിനെ കുറിച്ചും അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചും വല്ലരും അതിനെ കുറ്റം പറയുകയാണെങ്കിൽ, അതിനെ താഴ്ത്തി പറയുകയാണെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് തെളിവ് സഹിതം പ്രമാണങ്ങൾ മുമ്പിൽ വെച്ചിട്ട് മറുപടി പറയാൻ വേണ്ടി പരിശ്രമിക്കുകയല്ലാതെ വ്യക്തിപരമായിട്ട് നീ നേടാനും സമ്പാദിക്കാനും നീ പരിശ്രമിക്കേണ്ട ആവശ്യമില്ല എന്നത് മനസ്സിലാക്കൽ അനിവാര്യമാണ്. അതെ സഹോദരന്മാരെ സഹോദരികളെ, ബുദ്ധിജീവി അവൻ ആരാണ്? യഥാർത്ഥ ബുദ്ധിജീവി അവന്റെ ഖബറിനെ ഖബറിലേക്ക് കടക്കുന്നതിന് മുമ്പ് കെട്ടിപ്പടുത്തിയ ആളാണ്. അവന്റെ ഖബറിനെ ഖബറിലേക്ക് കടക്കുന്നതിന് മുമ്പ് കെട്ടിപ്പടുത്തിയ ആളാണ്. അതെ, ഖബറിനെ ഖബറിലേക്ക് കടക്കുന്നതിന് മുമ്പ് കെട്ടിപ്പടുത്തൽ എങ്ങനെയാണ്? ആ ഖബറിൽ ശിക്ഷയില്ലാത്ത, ആ ഖബറിൽ പോകുന്ന സന്ദർഭത്തിൽ അവന് വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വതാല പുനർജീവനം നൽകുന്നത് വരെ ഞാൻ നിന്റെ കൂട്ടുകാരനാണെന്ന് വന്ന് പറയുന്നതായ അമലു സാലിഹ് ജീവിതത്തിൽ തയ്യാറാക്കിയെടുക്കുന്ന വിഭാഗം അള്ളാഹു നാം എല്ലാവരെയും ആയിനത്തിൽ പെടുത്തട്ടെ. സാലിഹായ അമലുകൾ നാം ഈ ദുനിയാവിൽ വെച്ചിട്ട് ചെയ്തു കഴിഞ്ഞാൽ ആ സാലിഹായ അമല് എന്ത് ചെയ്യും? നമ്മളോടുകൂടി നമ്മുടെ കൂട്ടുകാരായിട്ട് ഖബറിൽ ഉണ്ടാകുമെന്ന് ജീവിതത്തിൽ കുളവ് കുറയാത്തവരും ഞാനിപ്പോൾ സംസാരിക്കുന്ന നാട്ടിൽ അന്ത്യവിഷമം കൊള്ളുന്നവരുമായ നബിഗുന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് കാണാം. അള്ളാഹു പറയുന്നു, ഫഅമ്മാ മൻ ആതാ വത്തഖാ വസദ്ദഖ ബിൽ ഹുസ്ന ഫസനയസ്സിറുഹു ലിൽയുസ്ര. ആരെങ്കിലും ഇവിടെ ജീവിക്കുന്ന സന്ദർഭത്തിൽ ജനങ്ങൾക്ക് ദർപ്പം ചെയ്തുകൊണ്ടും കൊടുക്കേണ്ടവർ കൊടുത്തുകൊണ്ടും ആവശ്യങ്ങൾ നിറവേറ്റിയും കൊണ്ടും ആവശ്യങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടും അള്ളാഹു സുബ്ഹാനഹു വതാല ഉദ്ദേശിച്ചതുപോലെയുള്ള എല്ലാം സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന വ്യക്തി, വത്തഖ അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന വ്യക്തി, വസദ്ദഖ ബിൽ ഹുസ്ന അല്ലാഹുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹിൽ പട്ടാങ്ങാക്കി അതനുസരിച്ച് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന കലിമത്തൈ അഷ്ഹാദ ഷഹാദത്തിന്റെ രണ്ട് കലിമ ഒരു മുസ്ലിമിനോട്, ഒരു മുസ്ലിമിൽ നിന്ന് അല്ലെങ്കിൽ അത് പറഞ്ഞ വ്യക്തിയിൽ നിന്നിട്ട് ആവശ്യപ്പെടുന്നത് എന്താണെന്ന് ഗ്രഹിച്ച് പഠിച്ച് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടുകൊണ്ട് ഇലാഹായ റബ്ബ് ആ റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലു അല്ലാതെ ആരാധ്യനായ വ്യക്തി ശക്തി യഥാർത്ഥത്തിൽ ഇല്ലേ ഇല്ല എന്ന ആ തത്വം ഉൾക്കൊള്ളുമ്പോൾ ആരാധന മുഴുവനും അവന് മാത്രമേ പാടുള്ളൂ. അത് അല്ലാഹു സുബ്ഹാനഹു വതാല ഖുർആനിലൂടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുസുന്നത്തിലൂടെയും പഠിപ്പിക്കപ്പെട്ടതായ ഇബാദത്തുകൾ
മനുഷ്യരുടെ ഏതെല്ലാം ഇനങ്ങളുണ്ടോ അതെല്ലാം അള്ളാഹുവിന് മാത്രമല്ല സമർപ്പിക്കാൻ പാടില്ല. അപ്പോൾ അറബ് അള്ളാഹുനല്ലാതെ ഇല്ല, നേർച്ച അള്ളാഹുനല്ലാതെ ഇല്ല, പ്രാർത്ഥന അള്ളാഹിനോടല്ലാതെ ഇല്ല. അതെല്ലാം നാം പഠിക്കുന്നതായ, സാധാരണ കേൾക്കുന്നതായ യാഥാർത്ഥ്യമാണ്. അതുപോലെ നാം അള്ളാഹുവിന് സമർപ്പിക്കുന്ന എല്ലാ ആരാധനകളും അത് റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുവിന് സമർപ്പിക്കുക എന്നതാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് കൊണ്ടുള്ള ലക്ഷ്യം. അതാണ് വസദ്ദഖ ബിൽ ഹുസ്ന. അതുപോലെ തന്നെ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ ആ റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുവിനെ നാം വഴിപ്പെടേണ്ട, അവന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കേണ്ട രീതി അത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വഴിപ്പെടൽ കൊണ്ടും അവരുടെ ബാക്കിലാണ് നിരക്കൽ കൊണ്ടും അവരോടുള്ള ഇത്തിബാ കൊണ്ടും മാത്രമേ സാധിക്കുകയുള്ളൂ. ആ വഴിയിൽ കൂടിയല്ലാതെ, മുഹമ്മദ് നബിയിൽ കൂടിയല്ലാതെ അള്ളാഹുവിലേക്കെത്താൻ, അള്ളാഹുവിലേക്ക് എടുക്കാൻ, അള്ളാഹുവിനെ ഇബാദത്തെടുക്കാൻ സത്യവിശ്വാസികൾക്ക് സാധിക്കുകയില്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അതാണ് വസദ്ദഖ ബിൽ ഹുസ്ന ഫസലിയസ്തിറുഹു ലില്യുസ്ര. അങ്ങനെയുള്ളവർക്ക് അവരുടെ ജീവിത രീതി ദുനിയാവിലും പരലോകത്തിലും എളുപ്പത്തിൽ എളുപ്പം, എളുപ്പത്തിൽ എളുപ്പം, എല്ലാം എളുപ്പമാക്കി കൊടുക്കുന്നതാണ്. വമ്മമം ബഖില വസ്തഗ്ന വകദ്ദബ ബിൽ ഹുസ്ന ഫസനിയസ്റുഹു ലിൽഉസ്ര. ഒരാള് ലുബ്ധനായി, അവൻ കൊടുക്കേണ്ടവർ കൊടുത്തില്ല, അവൻ ലുബ്ധനായി ജീവിച്ചു, എന്നിട്ട് അവൻ അതിലൂടെ എനിക്ക് സമ്പത്തുള്ള ആളായി മാറാം, എന്റെ സമ്പത്തിനെ എത്ര കണ്ട് സൂക്ഷിച്ചു അത്ര കണ്ട് എനിക്ക് സമ്പത്തുള്ള ആയി മാറാം, എനിക്ക് എന്റെ സമ്പത്ത് വളരുകയും ചെയ്യും എന്നൊക്കെ മനസ്സിലാക്കി എന്ന് മാത്രമല്ല വകദ്ദബ ബിൽ ഹുസ്ന, അള്ളാഹു ഇറക്കിയതായ, അള്ളാഹു പഠിപ്പിച്ചതായ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടം മുതൽ വരുന്നവരുടെ കെലിമിയായി പ്രഖ്യാപിക്കപ്പെട്ട അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കെലിമയെ നിഷേധിച്ചു. അത് നിഷേധിച്ചുകൊണ്ട് അള്ളാഹുലേക്ക് ഉയരേണ്ടതായ ഇബാദത്തുകൾ, ആരാധനകൾ, പ്രാർത്ഥനകൾ അതെല്ലാം ഔലിയാക്കന്മാർക്കോ സാലിഹികളോ ഷിട്ടികൾക്കോ ജിന്നുകൾക്കോ വ്യക്തികൾക്കോ വസ്തുക്കൾക്കോ ബിംബങ്ങൾക്കോ അങ്ങനെ പല നിലക്കായി മാറുകയും ചെയ്തു. വകദ്ദബ ബിൽ ഹുസ്ന, ആ അള്ളാഹു ഇറക്കിയതായ കെലിമത്ത് കൊണ്ട് കളവാക്കുകയും ചെയ്തു. ഫസലിയസ്തിറുഹു ലിൽഉസ്ര, അവനെ നാം പ്രയാസത്തിൽ നിന്ന് പ്രയാസത്തിലേക്ക് നയിക്കുന്നതാണ്. ഇവിടെയും പ്രയാസം, എവിടെയും പ്രയാസം, പരലോകത്തിൽ മരണ സന്ദർഭത്തിൽ പ്രയാസം, ഖബറിൽ പ്രയാസം, പരലോകത്തിൽ പ്രയാസം, ജീവിതം ആ സകല അവന് പ്രയാസമായി മാറുന്നതാണ് എന്നർത്ഥം. ഈ രൂപത്തിൽ ഉള്ളതായ ജീവിതം നയിക്കേണ്ടതായ ഗതികേട് വന്നു പോകുന്നതാണ്. തൗഹീദ് ഏകദൈവ വിശ്വാസം മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കണമെന്ന നിർബന്ധം പുലർത്താത്തവർക്ക്